കാറ്റിൽ അലയും മുഴലുന്നു കാവലൊഴിയും നിമിഷങ്ങൾ തിരിയായെരിയുമ്പോൾ മനമായുരുകുന്നു രക്ഷയ തിരു സ്നേഹമായി നിറദീപമായി ഒരു ജീവനിൽ ദിവ്യ ബോധമായി വചനമായി സത്യമായി മന്ത്രവല്ലഭൻ കത്തനാർ തന്ത്രയോഗിയ കത്തനാർ ചന്ദ്രോത്ത പടനായരും കൊല്ലപ്പെട്ടു. ഗണിതത്തിലെ കളിയായത് വ്യാഴത്തിനു വ്യാഴം 22 കുരുതി. എനിക്ക് തെറ്റില്ല, ഈ ഗണകരാമന് തെറ്റില്ല. അങ്ങനെ ചന്ദ്രോത്ത് പടനായരും കൊല്ലപ്പെട്ടു. നാട്ടിലുണ്ടായിരുന്ന ഉത്തമരിൽ ഒരാൾ പോയില്ലേ? ഈ നശിച്ച ഇല്ലക്കാർ ഇതിനൊക്കെ കാരണം. വലിയ മാന്ത്രിയാണെന്നും ദിവ്യാണെന്നും പറഞ്ഞ് പേടിച്ച് നാലുകെട്ടിന്റെ മാളത്തിൽ കയറി ഒളിച്ചിരിക്കാതെ പുറത്തേക്ക് വാ തമ്പുരാനെ. അതെ, രണ്ടിലൊന്ന് അറിഞ്ഞില്ലെങ്കിൽ ഈ നശിച്ച ഇല്ലത്തിന് തീ കൊടുത്ത് ഞങ്ങള്. അരുത്, അങ്ങനെയൊന്നും പറയരുത്. ഇവിടെ ഇല്ലത്തുള്ളവർ എന്താ പിഴച്ചേ? പിഴച്ചില്ലെങ്കിൽ പിന്നെന്തിനാ വെൺമന ഇല്ലം വിട്ട് ഇവിടെ വന്ന് കയറിയത്? അവിടെ കിടന്ന് ചാകൃതായിരുന്നു. അകത്തുള്ളവരോട് കയർത്ത് സംസാരിക്കരുത്. എന്തൊക്കെ ആയിരുന്നാലും നിങ്ങളുടെ കൂട്ടു തന്നെയാണ് ഈ എച്ചിയെ ഈ നാട്ടിൽ കൊണ്ടുവന്നത്. അതിനു വേണ്ട പരിഹാരം ചെയ്യേണ്ടതും നിങ്ങൾ തന്നെയാണ്. അതെ, അതിന് തീർപ്പുണ്ടാക്കേണ്ടത് നിങ്ങൾ തന്നെയാ. തീർപ്പുണ്ടാകും, തീർപ്പുണ്ടാക്കും. നാം ഇടാ ടീച്ചറും തിരുമേനി ഇതിനൊരു തീർപ്പുണ്ടാക്കും. Thank you.
ആകാശം ഇടിഞ്ഞു വീണാലും ഭൂമി പകത്തു മാറിയാലും പിന്തിരിയില്ല നാം. മോഹിനി എന്ന യക്ഷിയെ ചുവരിൽ നിന്നും പുറത്തിറക്കി ചുരുളാക്കി ചുടുക തന്നെ ചെയ്യും നാം. അങ്ങയുടെ തീരുമാനം ഉചിതം തന്നെ. എന്നാൽ നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കാതെ വന്നാൽ എന്താ ഭയമുണ്ടോ താങ്കൾക്ക്? ജീവൻ ത്യജിക്കാനും നാം തയ്യാർ. കടമറ്റത്തിന്റെ ഒരു സഹായം കൂടി തേടുന്നതിൽ ബുദ്ധിയുണ്ട് എന്നാണ് നമ്മുടെ പക്ഷം. എന്തിനും മറ്റൊരാളെ ബലി നൽകണം? നമ്മുടെ ചർച്ചക്കാരെ വരുത്തി വെച്ച വിന നമ്മൾ തന്നെ അനുഭവിച്ചു തീർക്കണം. നമ്മുടെ ഉറച്ച തീരുമാനത്തിന് നെല്ലോലയ്ക്ക് മാറ്റമില്ല. എങ്കിൽ അങ്ങയോടൊപ്പം നിൽക്കുമെന്ന നമ്മുടെ തീരുമാനത്തിനും ലവലേശം മാറ്റമില്ല. കൃഷ്ണ, ഓ, നാളെയുടെ രാവിന്റെ നാലായാമത്തിൽ ഘോരാവാഹനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കണം. ഒന്നു പോയാൽ ഒമ്പത് എന്ന കണക്കിന് എല്ലാം തികഞ്ഞിരിക്കണം. പിഴവ് പറ്റില്ല കണിശം. ചെന്നോളൂ. അഷ്ടദിക്കുകളും ബന്ധിച്ച് നമ്മുടെ ചൊല്ലിൻ നേരറിഞ്ഞ് മോഹിനി പേരണിഞ്ഞ കാമസ്വരൂപിണി നിന്നെ നാം വിളിച്ചനുസരിപ്പിച്ച് കുടിയിരുത്താൻ പോകുന്നു. ഓം ഹ്രീം ഹട്ട് ഹട്ട് സ്വാഹ. ദേവഗ്രഹന്ത, മരണാനന്ദ ഗ്രഹന്ത, പ്രജന ജന്മഗ്രഹന്ത, ശുദ്ര ക്ഷുദ്ര ശുപക്ഷ വേഷഗ്രഹന്ത, ചുവട ക്ഷുപ്ര സോഹ. ഓം ഹ്രീം ഫട്ട്ഫട സോഹ. കാമാന്തമോഹിനി ചുവരിൽ ആവസിച്ച് പാർത്തു മതിമറന്ന് പ്രതികാര രക്തമൂറ്റും കാമഭ്രാന്തയായ നിന്നെ നാം ഇളക്കി പുറത്തിറക്കാൻ വിടുന്നു. ഓം ഹട്ട് ഹട്ട് സ്വാഹ. ഓം ഹ്രീം ഫട്ട് ഫട 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 സ്വാഹ. ഹട്ട് ഹട്ട് സ്വാഹ. സ്വാഹ.
അവിടെ നിന്നെ അന്വേഷിക്കേണ്ടതില്ല. അന്വേഷിച്ചിട്ട് എന്തിനാ? എല്ലാം മുഴുവൻ മുടിയും. അവള് ചോര കുടിച്ചു മുടിക്കും. സുഹൃതക്ഷയം ഇളയ തമ്പുരാൻ എന്ന അസുര വിത്ത് വരുത്തി വെച്ച വിന അനുഭവിക്കണം. അനുഭവിച്ച് തന്നെ തീരണം. തീപ്പെട്ടു പോയവരെ ഒന്നും പറയണ്ട. വരാനുള്ളത് വരും. വരാനുള്ളതോ? ഇളയ തമ്പുരാൻ മനഃപൂർവ്വം നിരൂപിച്ച് ആവാഹിച്ച് കൂട്ടിക്കൊണ്ടുവന്നതല്ലേ ആ രക്തയക്ഷയെ. അതിന് ഈശ്വരൻ ശിക്ഷ കൊടുത്തത് കുട്ടൻ തമ്പുരാന് മാത്രമല്ലല്ലോ. ആദ്യം അവളുടെ അച്ഛൻ പോയി, പിന്നെ ആവതില്ലാത്ത എന്റെ കൂടപ്പുറപ്പറന്ന് പോയി. ഇപ്പൊ നാട്ടാര് മുഴുവൻ ഈശ്വരൻ എന്ന് വിളിച്ച് ആരാധിച്ചിരുന്ന അറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ലാത്ത
എന്റെ ഏട്ടൻ തമ്പുരാന് പോയി. ആരുമില്ലാണ്ടായി ഞങ്ങൾക്ക്. ആരുമില്ലാണ്ടായി. എന്റെ ഭഗവാനെ, ഈശ്വരൻ കാത്തു. പിടിച്ചു കേറ്റുക. വേഗം. കൈലാസനാഥൻ കാത്തു. അങ്ങയുടെ പ്രാണനെടുക്കാൻ അവൾക്കായില്ലല്ലോ. കൈലാസനാഥം കാത്തു, കൃഷ്ണമണി പോലെ കാത്തു. പക്ഷേ കുഞ്ഞേട്ടൻ, കുഞ്ഞേട്ടൻ എന്താ പറ്റിയത്? എന്നെ കാഴ്ചക്കാരനാക്കിയിട്ട് കുഞ്ഞേട്ടനെ ഭഗവാൻ വിളിച്ചു. പറ്റുന്നില്ലല്ലോ എന്റെ കൃഷ്ണ. കർമ്മങ്ങൾക്കുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ. ശരി. ശേഷവും കൂട്ടുള്ളടത്തൊക്കെ അറിയിക്കാൻ. ആ